Hi friends, welcome to my channel, The Ande Vlogs. Appo idu new channel aanu. Ende peru Devus. Appo ende vayasu 10 aanu. Appo idu oru pudhiya channel aanu. Adhe pole thanne ningalku idile pratheekshikkavunna karyangal crafts kooduthal pratheekshikkam. Pinne enikku korchu books undu. Appo aa books okke onnu introduce cheythu kaanichu tharam. Appo anganeyulla karyangalokke ningalku idin pratheekshikkam kotto. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ഒരു ബാലഭൂമിയുടെ ബുക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എനിക്ക് കിട്ടിയ ബുക്ക് ബാലഭൂമി. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ് യു ഹാപ്പി ഓണം. അപ്പോൾ ഇത് ഓണം സ്പെഷ്യൽ ബുക്കാണ് കേട്ടോ ബാലഭൂമി. ന്യൂസ് പേപ്പർ ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടി ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ ഓണപ്പൂക്കളുടെ കുറേ കാര്യങ്ങളുണ്ട്. ഓണത്തപ്പൻ മുതൽ ഓണോട്ടം വരെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓണം ക്യൂസ് അങ്ങനെയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഓണപ്പൂക്കളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ കുറേ ഓണപ്പൂക്കളുണ്ട്. ഇതാ നമ്മുടെ എല്ലാവരും കാണാറുള്ള മുക്കുറ്റി, പിന്നെ കൃഷ്ണ കിരീടം, അതുപോലത്തെ ഉമ്മം, അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മറ്റേ ഡിറ്റക്റ്റീവ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ അതുപോലത്തെ ഒരു ഇതും ഇവിടെ വരുന്നുണ്ട്. മറ്റേ ഹോംസ് പസിൽ എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ഇത് വരുന്നത്. ഇതിൽ മൂന്ന് സഹോദരന്മാരിൽ ആര് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ ബുദ്ധനും മന്ദനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ പരശുരാമനും എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കഥകളൊക്കെയുണ്ട്. അപ്പോൾ വഴിയെ ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഒരെണ്ണം ഉണ്ട്, വിഷ്ണുവിന് കിട്ടിയ ശാപം. മഹാവിഷ്ണുവാണ് വാമൻ്റെ രൂപത്തിൽ ഭൂമിയിലെത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. വിഷ്ണുവിൻ്റെ ഈ വാമന രൂപത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു ഗംഗാതീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് വിരലിനോളം വലിപ്പമുള്ള ബാലഗില്യ എന്ന ഋഷിമാരെ അദ്ദേഹം കണ്ടത്. കുള്ളന്മാരായ ഇവരെ കണ്ട് വിഷ്ണുവിന് ചിരി വന്നു. അദ്ദേഹം അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഇതു കണ്ട് ദേഷ്യം വന്ന ഋഷിമാർ മഹാവിഷ്ണുവിനെ കുള്ളനായി പിറക്കേണ്ടി വരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് വിഷ്ണുവിനെ കുള്ളനായ വാമനായി പിറക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് ശാപം കിട്ടിയത്, നമ്മുടെ വിഷ്ണുവിന് കിട്ടിയ ശാപം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇതാണ് പറയുന്നത്. വിഷ്ണുവിന് എങ്ങനെയാണ് വാമന രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തേണ്ടി വന്നത് എന്ന് ഈ ചില്ലുകളിൽ എന്താ പറയുന്നതെന്ന് നോക്കാം കേട്ടോ. എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്ന ഒരു ഓണക്കളിയാണിത്. ആദ്യം 10 പരന്ന കല്ലുകളും ഒരു പന്തും സംഘടിപ്പിക്കണം. കനം കുറഞ്ഞ പന്ത് മതി, പേപ്പർ പന്തോ ഓലപ്പന്തോ ഒക്കെ ആവാം. ഇനി ആദ്യം ഒരാൾ കളിക്കാനായി മുന്നോട്ട് വരുന്നു. അയാൾക്ക് ഒരു എതിരാളിയും വേണം. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാളെ എതിരാളിയാക്കണം. ഇനി കളി തുടങ്ങാം. സംഘാംഗങ്ങൾ എല്ലാവരും ഒന്നും ചേർന്ന് അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനീഴം, തൃക്കേട്ടം, മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം എന്ന് ഈണത്തിൽ പാടണം. അവർ പാടുന്നതനുസരിച്ച് കളിക്കാൻ മുന്നോട്ട് വന്ന ആൾ ആദ്യം എടുത്തു വെച്ച പരന്ന കല്ലുകൾ ഒന്നിനുമീതെ ഒന്നായി വീഴാതെ അടുക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കളി. ഓരോ നാളിൻ്റെ പേര് കേൾക്കുമ്പോൾ ഓരോ കല്ല് ആയി വയ്ക്കുക. ഈ സമയം എതിരാളി പന്തെറിഞ്ഞ് കല്ലുകൾ മറിച്ചിടാൻ നോക്കണം. ഏറുകൊള്ളാതെ പന്ത് കല്ലും അടുക്കുന്നയാളാണ് വിജയ്. അപ്പോൾ അടുക്കുന്നയാളാണ് വിജയ്. അപ്പോൾ ഇതാണ് കളി. നിങ്ങളും കളിച്ചു നോക്കുക കേട്ടോ. ചില്ലുകളി എന്ന് പറയുന്ന കളി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കളി. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാ ഓണത്തപ്പൻ മുതൽ ഓണോട്ടൻ വരെ നമ്മൾ ആദ്യം തന്നെ വായിച്ചതാണ് ഇങ്ങനെ ഒരു ഹെഡിങ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഫണ്ണി കാര്യങ്ങളാണ്. പിന്നെ ഒറ്റയാൻ പൂവ് എന്ന് പറഞ്ഞിട്ട് ഓട് വൺ ഔട്ടാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഞ്ചുസ് നല്ല കഥയാണ്. മിച്ചൽ കുടുംബം പുറത്തുണ്ട്. ഹായ് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കേട്ടോ ഇതിലുള്ളതെന്ന് തോന്നുന്നു. മൂവീസിൻ്റെ ഒരു ഇതാണ് ഇതൊക്കെയാണ് തോന്നുന്നു. പൊന്നോണം മുറ്റത്ത് നമ്മൾ പൂക്കളൊക്കെ ഇടുന്ന പോലെ തന്നെ ഇതാ മാന്ത്രിക കാർഡാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത് പിന്നെ വേറൊരു കഥയുണ്ട്, മാവേലി മുത്തശ്ശനും കൊറോണ ഭൂതവും.
കണ്ടില്ലേ കൊറോണ പോത് ഒളിച്ചു നിൽക്കുന്നുണ്ട്, പിന്നെ മാവേലി മുത്തശ്ശൻ ഇവിടെ നിൽക്കുന്നുണ്ട്, കുറെ കുട്ടികൾ സാനിറ്റൈസറൊക്കെ കൊണ്ടുവരുന്നുണ്ട് മാവേലി സ്റ്റേ സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ ഫണ്ണി കാര്യങ്ങളായിട്ടുണ്ട് ഈ ബുക്കില്. ഇതുപോലെ ഇത് കഥ ഞാൻ വായിക്കാറുള്ളതാണ് കേട്ടോ. ഇതാ ഇതാണ് കഥയുടെ പേര്, വിക്രുവു ആൻഡ് ദുർബലൻ. അങ്ങനെ കുറെ കുറേ കോമഡി കഥകളുണ്ട് ഇതില്. കണ്ടില്ലേ പസിൽ ഫൺ? പസിൽ ഫൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് പസിൽ ഫൺ. അപ്പോൾ ഈ മാവേലിക്ക് ഈ പൂക്കളത്തിലോട്ട് എത്തണം, അതാണ് ഇതിലുള്ള കാര്യം. പിന്നെ ഈ പൂക്കളൊക്കെ ഇതിലേക്ക് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് എനിക്ക് കിട്ടിയതാണ് ആകാശഗംഗയിലെ തിരുവോണം. ഓ ഗോഡ്. അതുപോലത്തെ കോമഡി കാര്യങ്ങളാണ്. ഹെഡിങ്സ് ഒക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഉള്ളിലുള്ള ഭാഗം കോമഡി തന്നെയാണ്, ഹെഡിങ്സും കൂടുതലാണെന്ന് പറയുന്നതുള്ളൂ. തൊട്ടിലുമായി തീയിലൂടെ ലെവിൻ, കണ്ടില്ലേ. ഇതൊക്കെയാണ് കഥ. പിക്ചർ കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് എന്നൊക്കെ. പിന്നെ ഓണം പ്രദർശനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പസിലാണ് കേട്ടോ, ഓണം ക്വിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചില്ലു കളി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. ഈ മാന്ത്രിക കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കളികളാണ് ഇതിലൊക്കെ പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ തിരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആവും, കണ്ടില്ല, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെ ആവും, അതാണ് ഇതിൽ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ പറഞ്ഞുതരാം കേട്ടോ. കണ്ടില്ലേ ഈ കഥയും കൂടി ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ ബാലഭൂമിയിലുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ. അപ്പോൾ ഗായ്സ്, ഈ മഹാവിഷ്ണുവിന് കിട്ടിയ ശാപം എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നില്ല. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം ഫാക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇത് ഞാൻ ഇതിലെ കഥയാണ് കേട്ടോ വായിക്കുന്നത്, എനിക്ക് റിയാലിറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ ശരിക്കും ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിച്ചത്. ഇതിൽ കണ്ടത് ഞാൻ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തേലെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കിട്ടുള്ളൂ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരിലേക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ ബൈ.